ജഗന്നി എന്താവിനും നന്ദി. ഇന്ന് നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല കാലം, വൺ ഓഫ് ദ ബെസ്റ്റ് ഏജ് ഓഫ് ലൈഫ്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ 33 വയസ്സ്. ഏതൊരു പെൺകുട്ടിയുടെ ആവട്ടെ, ഒരു ആൺകുട്ടിയുടെ ആവട്ടെ, ആരെ ജീവിതത്തേക്ക് നമ്മൾ നോക്കിയാൽ അവരെ നല്ല കാലം എന്ന് പറയണത് 33 വയസ്സിലാണ്. അപ്പോൾ ഈ 33 വയസ്സ് തന്നെയാണ് സ്വർഗത്തിലെ വയസ്സും ഉണ്ട്. അപ്പോൾ ഈ 33 വയസ്സ് മനോഹരമാക്കിയാൽ പിന്നെ അങ്ങോട്ടില്ല വയസ്സുകൾ. 33 ശേഷം ജഗന്നിയന്താവിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും അത് നമുക്ക് ഒരു കാലത്ത് പോകും. ഇപ്പോൾ ഒരു മിഷണറി ഡിപ്രീസിയേഷൻ സംഭവിക്കും, അതുപോലെ ഹ്യൂമൻ ഒരു മനുഷ്യനാണെങ്കിലും അതിനും തേയ്മാനം സംഭവിക്കും. നമ്മളെ ഏജുകളാണ് നമ്മുടെ ഓരോ തേയ്മാനം സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു മിഷണറിക്കായാലും ഒരു ബിൽഡിങ്ങിനായാലും ഒക്കെ തേയ്മാനം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇനി ചെറുതായിട്ട് സ്വർണത്തിന് മുതൽ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ സ്വർണം എന്ന് വെച്ചാൽ എന്നും അതുപോലെ തന്നെ ഇരിക്കുമെങ്കിലും നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ഇത് തുടങ്ങുമല്ലോ, ഇത്ര വർഷത്തെ പഴക്കമുണ്ട് എന്ന് അങ്ങനല്ലേ വരും. പക്ഷെ ഏജ് എന്ന് പറയണത് എന്താ, അത് നമ്മളിൽ നിന്നിങ്ങനെ പോകും തോറും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഒരു ചെറിയ കുട്ടീനെ കാണുന്ന പോലെ, ഒരു വലിയ കുട്ടീനെ കാണുന്ന പോലെ, അതാണ് ഏജിനനുസരിച്ചിട്ട് അവരെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നല്ല സുഖമായ ജീവിതം, സമാധാനമുള്ള ജീവിതം, അഥവാ ശാന്തിയുള്ള ജീവിതം എന്നൊക്കെ പറയാമല്ലോ. ശാന്തി യുഗേ യുഗേ എന്ന് പറയണ പോലെ സലാം അതുതന്നെയാണ്, സലാം തന്നെയാണ് ശാന്തി, ശാന്തി തന്നെയാണ് പീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ജീവിതമാകുമ്പോൾ എന്തുണ്ടാവും, നമ്മളെ ഏജിൽ ചിലപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ മുഖത്ത് ചിലപ്പോൾ അത് കാണണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരെന്താണ്, ഒരു സുഖമായിട്ടൊരു ജീവിതം, സ്വസ്ഥതയായിട്ടുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം. സമാധാനമുള്ള ജീവിതമാകുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഏജ് ഉണ്ടെങ്കിലും ഏജ് ഒന്ന് കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതും കൂടി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നല്ല നല്ലൊരു ആരോഗ്യം, ഒരു കുട്ടിക്കാലം, ഏറ്റവും നല്ലൊരു മനുഷ്യൻ്റെ കാലം എന്ന് പറയുന്നത് എന്താണ്, കുട്ടിക്കാലമാണ്. നമ്മളെ സ്കൂൾ ജീവിതം, അതുപോലെ നമ്മളെ കോളേജ് ജീവിതം, അതുപോലെ എൻജിനീയറിംഗ് ആണെങ്കിൽ എൻജിനീയറിംഗ് ജീവിതം, അത് നമ്മൾ പഠിക്കണ കാലം. എന്തുകൊണ്ട് പഠിക്കണ കാലം ഏറ്റവും മനോഹരമാകാൻ കാരണമെന്നറിയോ, ആ കാലത്ത് നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവർ, മാതാവാണെങ്കിൽ നമുക്ക് നേരത്തിന് ഭക്ഷണങ്ങളൊക്കെ തന്നിട്ട് നമ്മളെന്ത് ചെയ്യും, കോളേജിലും സ്കൂളിലും അവർ പറഞ്ഞു വയ്ക്കും. ആ സമയത്ത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമുക്കറിയാൻ കഴിയില്ല. കാരണം നമ്മൾ അവർ എന്താ അനുഭവിച്ചതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതുപോലെ ആവണം, അപ്പോഴാണ് അത് അനുഭവിക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ല കാലം 33 വയസ്സാണെങ്കിലും ഒരു സമാധാനം, അഥവാ നമ്മളെ പ്രാരബ്ധ ജീവിതം എന്നൊക്കെ വരും. ഈ നമ്മളെ സ്കൂൾ കോളേജ് ജീവിതം എന്ന് പറയുമ്പോൾ എന്താ, അവിടെ പ്രാരബ്ധ ജീവിതമല്ല. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ നമ്മുടേതായ ജോലികൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ നമ്മളെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് സുഖമായി ജീവിക്കുന്നു. പക്ഷെ നമ്മൾ അതിനുശേഷം നമ്മളൊരു ജോലിയിലെത്തുമ്പോൾ മനസ്സിലാവും എത്ര കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ എന്ന് അറിയാനുള്ള ഏറ്റവും അവസരമാണ്. അപ്പം നല്ല കാലം 33 വയസ്സാണെങ്കിലും ആ 33 വയസ്സിലെ ഏറ്റവും നല്ല കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ പഠിക്കുന്ന ടൈമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും അറിയാതെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടതുപോലെ അറിയാതെ, പിന്നെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അവരാ നിലയിലെത്തണം. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത് എന്ന് അപ്പോൾ മനസ്സിലാവും. ഓരോ ഉമ്മമാരും, അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാലും രണ്ടക്ഷരം തന്നെയാണ്, രണ്ടിലും വ്യത്യാസമില്ല. അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാലും മദർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്, അതിലൊരു വ്യത്യാസമല്ല. മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ നല്ല കാലം 33 വയസ്സും അതിലേറ്റവും നല്ല കാലം എന്ന് പറഞ്ഞാൽ അവർ പഠിക്കണ കാലമാണ്. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വശം മനസ്സിലാവും, പിന്നെ ഓരോ ജീവിതത്തിലെ ടേണിങ് പോയിന്റിലേക്കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ചെറിയ വിഷയത്തെ വലുതായി നീട്ടി ഞാൻ വെറുപ്പിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തും. ആരെ പ്രാർത്ഥനയാണ് അവൻ കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു.